we are a section like vocabulary. This will be the last. There are two words. That is English. There are two words. ഒരു വാക്കിൽ തന്നെ രണ്ട് വാക്കുകൾ കാണും, രണ്ട് പാർട്സ് കാണും. അതുപോലെ തന്നെ ഒന്നാണ് നമ്മുടെ മരം കൊത്തി. മരം പ്ലസ് കൊത്തി, മരം കൊത്തി. മനസ്സിലായില്ലേ? ഇങ്ങനെ നമുക്ക് ധാരാളം വാക്കുകൾ മലയാളത്തിലുണ്ട്. ഇംഗ്ലീഷിൽ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ചിലതിനൊക്കെ ഹൈഫൻ ഉണ്ട്. ഹൈഫൻ എന്ന് പറയുന്നത് ഇങ്ങനത്തെ പിക് പോക്കറ്റ്സ്, ഹൈഫൻ. ചിലന് ഹൈഫൻ ഇല്ല, കാരണം രണ്ടും ഒന്നായിപ്പോയി. രണ്ട് വാക്കും കൂടെ ഒരു വാക്കായിട്ട് എഴുതുന്ന മൂന്നാമത്തത് ടൈപ്പ് എന്നാന്ന് വെച്ചാൽ, അത് അതിൻ്റെ ഒരു ഏതെങ്കിലും ഒരു വാക്കിൻ്റെയോ അല്ലെങ്കിൽ രണ്ട് വാക്കിൻ്റെയോ ചില ഭാഗങ്ങൾ വിട്ട് കളയും, എന്നിട്ട് ഫ്യൂസ് ചെയ്യാന്ന് പറയും, ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പം മൂന്ന് തരത്തിലാണ് ഇംഗ്ലീഷിൽ ഇത് കാണുന്നത്. ഒന്ന് ഹൈഫൻ ഉള്ളത്, രണ്ട് ഭാഗങ്ങൾ രണ്ടും കൂടെ ചേർന്നിരിക്കുന്നു, ഒരു വാക്ക് പോലെ തോന്നും. അതാണ് സൺസ്ട്രോക്ക്, ലാൻഡ് ലോഡ്, ഓവർലോഡ്, ഇങ്ങനെയുള്ളതൊക്കെ. പക്ഷേ നമ്മൾ മെയ്ഡ് പ്ലസ് സെർവൻറ്റ്, മെയ്ഡ് സെർവൻറ്റ്, മെയ്ഡ് എന്നിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ടാണ് സെർവൻറ്റ് തരുന്നത്. അപ്പം മലയാളത്തിൽ വി ഹാവ് ഹൈഫൻ, അല്ല ഇംഗ്ലീഷിൽ ഹൈഫൻ ഉള്ളതുണ്ട്, ഹൈഫൻ ഇല്ലാത്തതുണ്ട്. പിന്നെ രണ്ടും കൂടെ ഒന്നാകുന്ന ഒരെണ്ണമുണ്ട്, അതാണ് പറയുന്നത് ചാർക്കോൾ, ചാർഡ് കോൾ എന്നാണ്. CHARRED, ചാർഡ്, CHARRED. ദെൻ കോൾ, COAL. ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അവസാനത്തെ RED എന്നുള്ളത് ഡിലീറ്റ് ചെയ്യുക. ഇപ്പം CHARCOAL എന്നാണ് ചാക്കോൾ. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ പാസ്റ്റ് ടൈം, PASTIME എന്നുള്ള വേർഡ്, അതിന് രണ്ട് വാക്കുകളാണത്. PASS, പാസ് പ്ലസ് ടൈം, അതാണ് പാസ്റ്റ് ടൈം ആയിട്ട് നമ്മൾ പറയുന്നത്. അതിനകത്ത് സംഭവിക്കുന്ന ഒരു എസ് നമ്മൾ ഡിലീറ്റ് ചെയ്യാം. അപ്പം ഇറ്റ് ബിക്കംസ് പാസ്റ്റ് ടൈം. അതാണ് ഇൻ്റഗ്രേറ്റഡ് കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയുന്നത്. കുറച്ച് ഭാഗങ്ങൾ കളഞ്ഞിട്ട് ഒന്നിച്ചാണ്. മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിലായല്ലേ? പിന്നെ അതുപോലെ തന്നെ പാർട്ട് പ്ലസ് ടേക്ക്. എക്സാമ്പിൾസ് ഞാൻ എഴുതിയിട്ടുണ്ട്. പാർട്ട് പ്ലസ് ടേക്ക്, പാർട്ട് ടേക്ക് എന്നല്ലല്ലോ നമ്മൾ പറയുന്നത്, പിന്നെ പാർട്ട് ടേക്ക്, പൊരുട്ടി നമ്മൾ കളയുക. അങ്ങനെ ഉണ്ടാകുന്ന കോമ്പൗണ്ട് വേർഡ്സിനെ ഇൻ്റഗ്രേറ്റഡ് കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയാം, അല്ലെ? ഫ്യൂസ്ഡ് കോമ്പൗണ്ട് വേർഡ്സ്. ഫ്യൂസായെന്നുള്ള അർത്ഥത്തിലല്ല, ഒന്നിച്ച് ചേർക്കപ്പെടുന്നതാണ്. രണ്ടാമത്തെ തരാണ് സൺ പ്ലസ് സ്ട്രോ. രണ്ടും കൂടെ ഒന്നിച്ച് എഴുതിയാൽ ഒരു വാക്ക് പോലെ ചെയ്യും, സൺ സ്ട്രോ. റെയിൽ പ്ലസ് വേ, റെയിൽവേ. ഒരു വാക്കായിട്ടല്ലേ തോന്നുന്നത്, ശരിക്കും രണ്ട് വാക്കുകളാണ്. റെയിൽ പ്ലസ് വേ എന്നുള്ളത്, റെയിൽവേ എന്നുള്ള രണ്ട് വാക്കാണ്. പക്ഷെ നമ്മളത് ഒരു കോമ്പൗണ്ട് വേർഡാണത്, എന്നാൽ ഹൈഫൻ ഇല്ലാതെ എഴുതുന്നു. സ്റ്റീം പ്ലസ് ബോട്ട്, സ്റ്റീം ബോട്ട്. സ്റ്റീം ഹൈഫൻ ബോട്ടല്ല എഴുതുന്നത്, സ്റ്റീം ബോട്ട്. ഒറ്റ വാക്കായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതേസമയം മെയ്ഡ് സെർവൻ ഒറ്റ വാക്കായിട്ടല്ല, മെയ്ഡ് MAID, മെയ്ഡ് ഒരു ഹൈഫൻ ആണ് സെർവൻ്റ്, മെയ്ഡ് സെർവൻറ്റ്. ഇത് ഇങ്ങനെ മൂന്ന് തരത്തിൽ കാണാം കോമ്പൗണ്ട് വേർഡ്സ് ഇംഗ്ലീഷിൽ. ഇത് ഇംഗ്ലീഷിൻ്റെ തന്നെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയാൻ പറ്റില്ല. ഇംഗ്ലീഷിൻ്റെ ഇത് ഒത്തിരി ഉണ്ട്. ഇംഗ്ലീഷ് വി ഹാവ് ഗോട്ട് മെനി. പക്ഷെ മറ്റ് ഭാഷകളിൽ ഞാൻ എക്സാമ്പിൾ പറഞ്ഞല്ലോ, മലയാളം മരം കൊത്തി, പുല്ലുവെട്ടി, അല്ലേ? ശർക്കര വരട്ടി, ശർക്കര പ്ലസ് വരട്ടി, ശർക്കര വരട്ടി. ഇങ്ങനെ കോമ്പൗണ്ട് വേർഡ്സ് മലയാളത്തിലുണ്ട്.
ഇംഗ്ലീഷിലും ഉണ്ട്, അല്ല ഹിന്ദിയിലും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ആമ്നെ സാമ്നെ, നിങ്ങൾക്കറിയാമായിരിക്കില്ലേ ആമ്നെ സാമ്നെ. ഇതാണ് കോമ്പൗണ്ട് വേർഡ്സ്. ഫ്രം ടുമോറോ വി വിൽ സി മോർ കോമ്പൗണ്ട് വേർഡ്സ്. ഈ കോമ്പൗണ്ട് വേർഡ്സ് പഠിച്ചിരുന്ന വലിയ ഗുണമുണ്ട് എന്നറിയാം, ഇവർ നല്ല ഡിസ്ക്രിപ്റ്റീവാണ്. അത് ഒരു ഭാഷയ്ക്ക് ഒരു ഭംഗിയുണ്ടാകും അല്ലേ. അത് അതിൽ തന്നെ എൻ്റെ അർത്ഥം ക്ലിയറാണ്. സ്റ്റീം ബോട്ടിൽ എനിക്ക് പ്രത്യേകിച്ചും പ്രത്യേകം അത് വായിച്ച് അർത്ഥം കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, ശരിയല്ലേ. അപ്പം അതാണ് കോമ്പൗണ്ട് വേർഡ്സ്. നമ്മളിപ്പോൾ ഒത്തിരി തരം വാക്കുകൾ പഠിച്ചു. ഐ എൽ ടി എസ് അല്ലെങ്കിൽ ഐ എൽസിന് വേണ്ടിയാണ് ഇതൊക്കെ ഞാൻ പ്രധാനമായിട്ട് ചെയ്തിരിക്കുന്നതെങ്കിലും ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇംഗ്ലീഷ് എഴുതാനും ഇംഗ്ലീഷ് മാസ്റ്റർ ചെയ്യാനും ആഗ്രഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കാം. അത് ഐ എൽ ടി എസ്കാർക്ക് മാത്രം എന്ന് വിചാരിക്കരുത്. മനസ്സിലായി? ശരി, നമുക്ക് അടുത്ത ദിവസം കാണാം. സെന്റൻസ് മേക്കിംഗ് ഈസ് വെരി സിമ്പിൾ. യു ക്യാൻ മേക്ക് ദം ഐ ആം ദ ലാൻഡ് ലോർഡ് ഓഫ് മൈ ഹൗസ്. സൺസ്ട്രോക്ക്, ഹി ഹാസ് സഫർഡ് ഫ്രം സൺസ്ട്രോക്ക്. ഓവർലോഡ്, ഓവർലോഡ്സ് ആർ യൂഷ്വലി വെരി റഫ് പീപ്പിൾ. ഇതിനൊക്കെ വേണമെങ്കിൽ നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാം. സെന്റൻസ് മേക്കിംഗ് ഒക്കെ നമുക്ക് അടുത്ത ദിവസം കൂടെ തുടങ്ങാം. ടിൽ ദെൻ ബൈ.